എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് ഈ റിയാക്ഷൻ ആണ് ധ്രുവ സർജ നായകനാവുന്ന കന്നഡ പാൻ ഇന്ത്യൻ മൂവി യെസ് യെസ് മാർട്ടിൻ. മാർട്ടിന്റെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്, കാണാം. അതെ, കണ്ടിട്ട് പറയാം. കൊറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ സാധനം നമ്മുടെ കണ്ണിൽ കിട്ടിയില്ലായിരുന്നു. യൂട്യൂബ് തപ്പി തപ്പി മടുത്ത് വരുന്നതൊക്കെ പഴയത്. എന്തായാലും റെഡി. ഓക്കെ, പാകിസ്ഥാനിലോ ऐसा क्रूर इंसान मैं पहली बार देख रहा हूं. से भी ज्यादा डेंजरस ये है कि he is an Indian. ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട്. മലയാളം അല്ലാതെ, അതെ, മലയാളത്തിന് ടീസർ ഉണ്ടോ? ഞങ്ങൾ മലയാളത്തിന് ടീസർ എന്തായാലും ചെയ്യുന്നതാണ്. ഒന്ന് നോക്കാട്ടോ, ഒരു മിനിറ്റ്. ഒരു രക്ഷയില്ല സാധനം. അപ്പൊ നമുക്ക് പറയാം, ജസ്റ്റ് അതായത് ഇതില് നായകൻ അടാറ് സൈസ് ആണല്ലോ, ഒരു വേറെ ലെവലാണ്. അപ്പൊ ആ നമ്മൾ കാണുമ്പോ, അതായത് ഇതിന് ആൾക്ക് എതിരായിട്ടൊരു വില്ലൻ, ഒരു വമ്പൻ വില്ലൻ വരണം. അതെ, അത് ശരിക്കും ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. രണ്ട് പേര് അതും ആ നായകനേക്കാൾ ഭീകരമായിട്ടുള്ള അടാറ് ഇതിനകത്ത് മലയാളം വന്നിട്ടില്ല. മലയാളം വന്നിട്ടില്ല. അപ്പൊ വന്നത് കൊണ്ട് നമ്മളിപ്പോ ചെയ്യാണ്. ഇത് മലയാളം കണ്ടാലും ഏതുണ്ടാലും എന്തായാലും കാണാനുള്ളത് കാണുന്നില്ല. ഫുള്ള് മ്യൂസിക്കും സൗണ്ട് ഒരു കൊലകൊല്ലി ഐറ്റം. നായകനെ ഫസ്റ്റ് ഇതില് ടീസർ കാണിക്കുമ്പോ തന്നെ ഒരു ഭീകര ഒരു വലിയ സംഭവം സംഭവം വരുന്ന പോലെ ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാവുന്നത്, പാകിസ്ഥാനില് ഇന്ത്യയിൽ നിന്ന് ഒരു ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടുത്തെ ജയിലിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും ആ ഘടാഗടിയന്മാരുടെ ഇടയിലേക്ക് ഒരു ഇന്ത്യനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ആ ഇന്ത്യൻ അതിൻ്റെതായ ലെവലിലാണ് ഇറങ്ങുന്നത്. അതാണ് ആ ഒരു പവർ അതിൽ കാണാനുണ്ട്. അതേപോലെ ആ ലാസ്റ്റത്തെ ഫൈറ്റിൽ കാണിക്കുന്ന രണ്ട് അപ്പോഴാണ് കട്ടയ്ക്ക് കട്ടയത്. റേസിംഗ് സീനൊക്കെ കാണുന്നുണ്ട്, റേസിംഗ് ബൈക്ക് എല്ലാം. ആ പക്ക
ഈ ഇതില് നമ്മള് ചെയ്യൂലേ, നമ്മള് വീഡിയോ ഗെയിമിലൊക്കെ അതിലുള്ള സീനുകൾ ഉണ്ടല്ലോ അതുപോലെ, അതും നല്ല ഒറിജിനൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിജി വർക്ക് ഒക്കെ സൂപ്പർ ആണ്, നമുക്കത് ഇതായിട്ട് തോന്നുന്നില്ല, പക്കയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആളെ കാണിക്കുന്നതിന് മുന്നേ പറയുന്നുണ്ട് ക്രൂവൽ മാൻ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്, ഇൻട്രോ ചെയ്യുന്ന തന്നെ അങ്ങനെയാണ്. അപ്പൊ അത്രയ്ക്കും ഭീകരമായ ഭീകരനായ ഒരാളായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ ആണെന്ന് പറയുന്നത്, അതെ, പിന്നെ ഇന്ത്യനുടെ പച്ചവത്തിലുള്ള രീതിയിലാണ് വരുന്നത് തന്നെ. ഒരു രക്ഷയില്ലാത്ത ടീസർ ആട്ടോ, കന്നഡ ഫിലിം എങ്ങോട്ടാണ് ഈ പോകുന്നത്, അതാണ് മനസ്സിലാകാത്തത്. ഇതിന്റെ എന്താ പറയുക, രണ്ടര മിനിറ്റ് ഉണ്ട് വീഡിയോ ഈ ടീസർ, പക്ഷെ രണ്ടര മിനിറ്റ് തീർന്നത് അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് അത് ആ സ്പീഡ് കൊണ്ടാണ് തോന്നുന്നു, കട്ടിങ്സ് ഒക്കെ ചെയ്തേക്കുന്ന വർക്ക് ചെയ്തേക്കുന്ന കിടിലായിട്ട് ചെയ്തേക്കുന്നത്. ഈ KGF-ന് ശേഷം KGF-ന്റെ ഒരു ഉച്ചോട് പിടിക്കുന്ന രീതിയുണ്ട്, ട്രെയിലർ ആയാലും ടീസർ വരുമ്പോഴായാലും ഇനി സിനിമന്റെ എന്ത് വരുന്നതാണ് സോങ് പോലും അങ്ങനെ ഒരു ഒരു ശൈലിയുണ്ട്. ആ ശൈലി നല്ല പിടിച്ചിട്ടിരിക്കുന്നത്, ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, കാരണം ഈ അടുത്ത് വന്ന ടീസറുകളൊക്കെ നമുക്കറിയാം കന്നഡയിൽ വന്നിട്ടുണ്ട്, എല്ലാത്തിനും ഒരു KGF ടച്ചാ, നമ്മളത് പറയാറുമുണ്ട് ഇതെല്ലാം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം പറയാനില്ല അല്ലേ, എല്ലാം അടിപൊളിയായിട്ട്. അതായത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ഒരുപാട് മാറ്റമുണ്ട് ഇതിനകത്ത്. ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം ഈ ടീസർ ഞാൻ ശരിക്കും ഞെട്ടിപ്പോ, ഞാൻ ഈ തപ്പി എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവരുടെ ലൈവിൽ കുറെ സാധനം വന്നിട്ടുണ്ട്, അതായത് ലോഞ്ചിങ് ടൈമില്. അപ്പൊ അതിന്റെ അടിയിലെ കമന്റുകൾ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അവർ പറയുന്നുണ്ട് ഹോളിവുഡ് ലെവലിൽ സാധനമാണ് വന്നിട്ടുള്ളതെന്നൊക്കെ. നമ്മൾ അപ്പോഴും ഇത് തപ്പിക്കൊണ്ടിരിക്കുക, ഇത് കിട്ടണ്ടേ, അതാ പറയുക, കിട്ടണ്ടേ, കിട്ടിക്കഴിഞ്ഞപ്പോ ശരിയാട്ടോ, ഭീകര സാധനമാട്ടോ. ഈ ധ്രുവ സർജന്റെ അതിന് മുൻപുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. അതെ, കന്നഡ സിനിമ നമ്മള് കന്നഡ സിനിമയുടെ ആരാധകരായി മാറുന്നത് തന്നെ നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ സിനിമയും പിന്നെ എന്താണ് നമ്മുടെ യാഷിന്റെ സിനിമയും കണ്ടിട്ട്. തീർച്ചയായിട്ടും ഇപ്പോ നമ്മുടെ മച്ചാന്റെ സിനിമ ഇനി എല്ലായിടത്തും കാണാൻ തോന്നും. തീർച്ചയായിട്ടും. ഇപ്പൊ എന്താന്ന് അറിയോ, ആക്ഷൻ കിങ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മാത്രം സിനിമകളിൽ ആക്ഷൻ കിടുന്ന സാധനം ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കാണാതെ പോയതാണ്, മിസ്സായതാണ്. ഇനി ഇതൊക്കെ എടുത്ത് കാണാം. എന്താണെങ്കിലും ഇത് വലിയൊരു തിരിച്ചറിവ് കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പൊ നമ്മൾ മലയാളം പോലെ തന്നെ ഏത് സിനിമയാണോ പുതിയത് വരാനുള്ള റിലീസിംഗ് ഉള്ളത് അതുപോലെ നോക്കിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കന്നഡ. എല്ലാത്തിലും ഇപ്പൊ അത് പാൻ ഇന്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സിനിമ വന്നാലും നമ്മൾ നോക്കാറുണ്ട്, കാരണം വെറൈറ്റീസ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഇഷ്ടംപോലെ. അതിലെ ഫസ്റ്റത്തെ ആ BGM ഉണ്ടല്ലോ, അതോടെ തന്നെ നമ്മുടെ ടോട്ടലി ഇവർ അതിലേക്ക് എനർജി അതിലേക്ക് ആക്കി. അതിനുശേഷം നമ്മള് പിന്നെ അതിന്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതാണെന്ന് തോന്നുന്നു, എന്ത് സ്പീഡില കഴിഞ്ഞു പോയതെന്ന്. സാധാരണ നമ്മളിങ്ങനെ ടീസറോ അല്ലെങ്കിൽ ട്രെയിലറോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, എത്രയും കൂടി ബാലൻസ് ഉണ്ട്, അതിനുള്ള സമയം തന്നില്ല, കഴിഞ്ഞു. ഒരു ആളെ വണ്ടിയിലെ ഉള്ളിലിട്ട് കത്തിക്കുന്ന ഒരു സീനല്ലേ, അതിൽ ആദ്യം ഇത് പെട്രോൾ ഒഴിക്കുന്നുണ്ട്, അതിനുശേഷം അതിന് മുൻപിൽ ആ ഫയർ അങ്ങോട്ട് മാറുമ്പോ തീ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ആ ആളെ കാണിക്കുന്നതും എന്താണ് അതിന്റെ ഇമ്പാക്ട്. ശരീരം കൊണ്ട് തന്നെ ഒരു ഭീകരത തോന്നുന്നുണ്ട്, അത് വേറെ അല്ലേ, അത് വേറെ. പിന്നെ ആ ഒരു സൗണ്ടും ആ നോട്ടം എല്ലാം കൂടി വരുമ്പോഴേക്ക് ഒരു ടെറർ ലുക്ക്. സത്യം, അതെ, എന്താണെങ്കിലും ഗംഭീര സാധനം കേട്ടോ, അടിച്ചു നിൽക്കാൻ ആവുമോ വില്ലന്മാർക്ക്. പിന്നെന്താ, ആ ഞാനത് ശ്രദ്ധിച്ചില്ല, ഉണ്ട അടിച്ചു നിൽക്കും, നടക്കൂലേ, ഒരു രക്ഷയില്ല, ഒരു പവർ അല്ലടാ കിട്ടുന്നത്. KGF-ന്റെ ഒരുപാട് താരങ്ങൾ കാണാം നമുക്ക് ഇതിലല്ലേ, KGF-നെ നമ്മൾ കണ്ട് പരിചരിച്ച ഒരുപാട് മുഖങ്ങൾ ഇതിൽ കണ്ടു. എന്തായാലും അടുത്ത കാത്തിരിക്കാനുള്ള തിയേറ്ററിൽ കണ്ടിട്ടില്ല നഷ്ടമാണ്. പിന്നെന്താ പറയുക, ഇത്രയും നേരം കാത്തിരുന്നതിനുള്ള ഒരു മുതലുണ്ട്, അല്ലെങ്കിൽ ഒരു നിരാശയോ, അതെ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടീച്ചറൊക്കെ വന്ന് ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് സാധനം വരുമ്പോ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത്ര നേരം വെറുതെ ഇരുന്നായപ്പോലോ തോന്നും. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഇരുന്നതിനുള്ള മുതൽ കിട്ടി, പണ്ടടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ വീഡിയോ വൈകിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു അഞ്ചാറ് തവണ റിപ്പീറ്റ് അടിച്ചു കാണാം. എന്തൊക്കെ ഞങ്ങള് പലതും കാണാത്തതാണ്, അതെ, ഓർത്ത് വെച്ച് ചിലത് അപ്പോഴേക്കും അടുത്ത ഷോട്ടിലേക്ക് ഇങ്ങനെ സ്പീഡിൽ പോകുന്നോണ്ടേ അതെങ്ങനെ വിട്ടുപോവാ. സത്യം, എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷമായിട്ട്, ഉടനെ തന്നെ വരാം. AP അർജുൻ അല്ലേ, AP അർജുൻ ആണ് ഡയറക്ഷൻ, മച്ചാനെ പൊളി.